ഹായ്, വെൽക്കം ടു വി ബി ഐ ഐ ടി ഐ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഞാൻ ശ്യാമലി. ഞാൻ ഇന്ന് ഇലക്ട്രീഷ്യൻ ട്രേഡിലെ ഡി സി ജനറേറ്റർ എന്ന ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്വസ്റ്റ്യൻസുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ജനറേറ്റർ ചേഞ്ചസ് ദ മെക്കാനിക്കൽ എനർജി ഇൻ ടു ഡാഷ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ജനറേറ്റർ മെക്കാനിക്കൽ എനർജിയെ എന്തിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്? ഓക്കെ, ഓപ്ഷൻ എ കെമിക്കൽ എനർജി, ഓപ്ഷൻ ബി ഇലക്ട്രിക്കൽ എനർജി, ഓപ്ഷൻ സി തെർമൽ എനർജി, ഓപ്ഷൻ ഡി സോളാർ എനർജി. അപ്പം കറക്റ്റ് ആൻസർ ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഒരു ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ മെഷീനാണ് ജനറേറ്റർ. ഓക്കെ, സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഇലക്ട്രിക്കൽ എനർജി. ദൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഇനീഷ്യലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വെൻ ടേക്കൺ ഔട്ട് ആസ് ഡി സി, ദ ഡാഷ് ഈസ് പ്രൊവൈഡഡ് ഓൺ ഷാഫ്റ്റ്. അപ്പോൾ നമുക്ക് ഇനീഷ്യലി ഇൻഡ്യൂസ് ആകുന്ന ഇ എം എഫ് നമ്മൾ ഔട്ടിലേക്ക് എടുക്കുമ്പോൾ അത് ഡി സി ആയിട്ടാണ് എടുക്കുന്നത്. അതിന് നമുക്ക് ആ ഒരു ഷാഫ്റ്റിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജനറേറ്ററിലുള്ള ഒരു പാർട്ട് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കമ്മ്യൂട്ടേറ്റർ, ഓപ്ഷൻ ബി സ്ലിപ്പ് റിംഗ്, ഓപ്ഷൻ സി എൻഡ് റിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഓക്കെ, അപ്പം കറക്റ്റ് ആൻസർ കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ ആണ് നമ്മൾക്ക് ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിനെ ഡി സി ആക്കി മാറ്റിയിട്ട് തരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, ദ ബ്രഷസ് ആർ ജനറലി പ്രൊവൈഡഡ് ഓൺ ദി ഡാഷ്. അതായത് നമ്മൾ ഒരു ജനറേറ്ററിൽ അല്ലെങ്കിൽ ഒരു മെഷീനിൽ ബ്രഷസ് നമുക്ക് ജനറലി എവിടെയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ബ്രഷസ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്, ഓപ്ഷൻ ബി മാഗ്നറ്റിക് ആക്സിസ്, ഓപ്ഷൻ സി ഷാഫ്റ്റ് എനിവേർ, ഓപ്ഷൻ ഡി ഷാഫ്റ്റ് ഇൻ ദ സെൻറ്റർ. അപ്പം ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്ന മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്, ദാറ്റ് ഈസ് എം എൻ എ. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ജസ്റ്റ് മാഗ്നറ്റിക് ആക്സിസ്, അതായത് അത് ന്യൂട്രൽ ആക്സിസ് ആകാം, അല്ലെങ്കിൽ നമുക്ക് ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് ആകാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ആകാം. ഓക്കെ, ദെൻ ഓപ്ഷൻ സി പറയുന്നത് ഷാഫ്റ്റ് എനിവർ, ഷാഫ്റ്റിൽ എവിടെയാകാം. ഓപ്ഷൻ ഡി പറയുന്നത് ഷാഫ്റ്റ് ഇൻ ദ സെൻറ്റർ, അതായത് സെൻറ്ററിൽ, ഷാഫ്റ്റ് സെൻറ്ററിൽ. ഓക്കെ, അപ്പോൾ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഡി സി ജനറേറ്റർ ചേഞ്ചസ് ദ മെക്കാനിക്കൽ എനർജി ഇൻ ടു ഡാഷ്. അതായത് ഒരു ഡി സി ജനറേറ്റർ, ശ്രദ്ധിക്കണം ഡി സി ജനറേറ്ററാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡി സി ജനറേറ്റർ മെക്കാനിക്കൽ എനർജീനെ ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ കെമിക്കൽ എനർജി, ഓപ്ഷൻ ബി ഇലക്ട്രിക്കൽ എനർജി, ഓപ്ഷൻ സി ഡി സി ഇലക്ട്രിക്കൽ എനർജി, ഓപ്ഷൻ ഡി സോളാർ എനർജി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡി സി ജനറേറ്റർ എന്ന് സ്പെസിഫൈ ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് കറക്റ്റ് ആൻസർ ഡി സി ഇലക്ട്രിക്കൽ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, പക്ഷേ അത് തന്നെ നമുക്ക് ഡി സി ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് ഡി സി ജനറേറ്റർ. ഓക്കെ, ക്ലിയർ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഇലക്ട്രിക്കൽ എനർജി ഇനീഷ്യലി ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഈസ് ഓഫ് ഡാഷ് നേച്ചർ. അതായത് നമുക്കൊരു കണ്ടക്ടറിൽ ഇനീഷ്യലി ഇൻഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി, അതായത് ആ ഇലക്ട്രിക്കൽ എനർജി ആദ്യമായിട്ടുണ്ടാകുന്ന ആ ഒരു ഫോം അത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഒരു കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇനീഷ്യലി ഇൻഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി നേച്ചർ, അതിൻ്റെ നേച്ചർ എന്താണ്? ഓപ്ഷൻ എ ഡി സി ഇലക്ട്രിക്കൽ, ഓപ്ഷൻ ബി എ സി ഇലക്ട്രിക്കൽ, ഓപ്ഷൻ സി
pulsating DC. Option D, none of the above. അപ്പോൾ നമ്മൾക്ക് ഒരു ജനറേറ്ററിൽ ഫസ്റ്റ് ഇനീഷ്യലി ഇൻഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എ സി ഇലക്ട്രിക്കൽ നേച്ചറിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ എ സി ആണ് നമുക്ക് ഫസ്റ്റ് ഇനീഷ്യലി ഇൻഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, എ സി ഇലക്ട്രിക്കൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. The assembly where brushes are provided for the collection of EMF is known as dash. അപ്പോൾ നമുക്ക് ഇ എം എഫ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആ ഒരു ബ്രഷസ് കൊടുക്കുന്നത് എവിടെ, അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ അസംബ്ലിയെ നമ്മൾ എന്താണ് പറയുന്നത്? നമുക്ക് ആ ബ്രഷ് പ്രൊവൈഡ് ചെയ്ത ആ ഒരു അസംബ്ലി, ആ ഒരു പാർട്ടിന് പറയുന്ന പേരെന്താണ് നമുക്ക് ആ ഒരു ഇ എം എഫ് കളക്ഷന് വേണ്ടിയിട്ട്? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ സ്ലിപ്പ് റിങ്, ഓപ്ഷൻ ബി കമ്മ്യൂട്ടേറ്റർ, ഓപ്ഷൻ സി റോക്കർ, ഓപ്ഷൻ ഡി ഇൻ്റർപോൾ. അപ്പോൾ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി റോക്കർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7. ദ പോൾ വൈൻഡിങ്സ് ആർ ഹൗസ്ഡ് ഓൺ ദി ഡാഷ്. അതായത് നമ്മൾ പോൾ വൈൻഡിങ്സ് കൊടുക്കുന്നത് എവിടെയാണ്? ഓക്കെ, ഓപ്ഷൻ എ പോൾ, ഓപ്ഷൻ ബി ആർമേച്ചർ, ഓപ്ഷൻ സി റോക്കർ, ഓപ്ഷൻ ഡി ഷാഫ്റ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പേരിൽ തന്നെ അവിടെ ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട് അല്ലേ, അതായത് പോൾ വൈൻഡിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ പോൾ വൈൻഡിങ്സ് നമ്മൾക്ക് എവിടെയാണ് ഹൗസ് ചെയ്തിട്ടുള്ളത്? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ പോൾ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8. ദ ഇൻ്റർപോൾസ് ആർ പ്രൊവൈഡഡ് ഡാഷ്. നമ്മൾക്ക് ഇൻ്റർപോൾസ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എവിടെയാണ് ഇൻ്റർപോൾസ് കൊടുക്കുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇൻ ബിറ്റ്വീൻ ദ മെയിൻ പോൾസ്, മെയിൻ പോൾസിൻ്റെ ഇടയിൽ. ഓപ്ഷൻ ബി ഓൺ ദ ഷാഫ്റ്റ്, ഷാഫ്റ്റിൽ. ഓപ്ഷൻ സി ഓൾ എലോങ് ദ മെയിൻ പോൾസ്, അതായത് നമുക്ക് ആ മെയിൻ പോൾസിന് എലോങ് ആയിട്ട്. ഓപ്ഷൻ ഡി ഓൺലി ഓൺ ദ ടോപ്പ് ഓഫ് ദ ബോഡി, ആ ഒരു ബോഡി പാർട്ടിൻ്റെ മുകളിലായിട്ട്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നമുക്ക് മെയിൻ പോൾസിൻ്റെ ബിറ്റ്വീനായിട്ട്, ഇടയ്ക്കായിട്ടാണ് ഇൻ്റർപോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9. ദ ഡയറക്ഷൻ ഓഫ് ദി വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ആൻ ആർമേച്ചർ ഓഫ് എ ഡി സി ജനറേറ്റർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ യൂസിങ് ഡാഷ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ, അതായത് ഒരു ജനറേറ്റർ ഡി സി ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, എന്തുപയോഗിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്? ഓപ്ഷൻ എ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, ഓപ്ഷൻ ബി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഓപ്ഷൻ സി സ്ക്രൂ റൂൾ, ഓപ്ഷൻ ഡി ആംപിയേഴ്സ് ലോ. നമുക്ക് ഒരു ഡി സി ജനറേറ്ററിൻ്റെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ വോൾട്ടേജ് ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ലോ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, അപ്പം എന്താണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റൂളിൽ പറയുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡ്, അതായത് നമ്മുടെ വലത് കൈ നമ്മൾ പിടിക്കുമ്പം അതിലെ വിരലുകൾ, അതായത് നമ്മുടെ തമ്പ്, തമ്പ് മീൻസ് നമ്മുടെ പെരുവിരൽ, ദെൻ ഫോർ ഫിംഗർ അതായത് ചൂണ്ട് വിരൽ, ദെൻ മിഡിൽ ഫിംഗർ നടുവിരൽ, ഇത് മൂന്ന്, ഈ മൂന്ന് വിരലുകളും വലത് കൈയിലെ ഈ മൂന്ന് വിരലുകളും നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് പിടിക്കുമ്പോൾ, അതായത് പരസ്പരം ഒന്നൊന്നിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ പിടിക്കുക. അപ്പോൾ നമുക്ക് തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ടക്ടറിൻ്റെ മോഷനാണ്, കണ്ടക്ടറിൻ്റെ ആ ഒരു മൂവ്മെൻ്റ് എങ്ങോട്ടാണ്, അതാണ് തമ്പ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഫോർ ഫിംഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് നോർത്ത് ടു സൗത്ത് അല്ലേ, അപ്പം ആ ഒരു ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്, അതാണ് ഫോർ ഫിംഗർ. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും അങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് മിഡിൽ ഫിംഗറിൻ്റെ ഡയറക്ഷനാണ് നമ്മൾക്ക് അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് തരുന്നത്. ക്ലിയർ? ഒന്നുകൂടി പറയാം, തമ്പ് ഫോർ മോഷൻ, അതായത് തമ്പ് എന്നുള്ളത് നമുക്ക് ഓർക്കാൻ ഒന്നും കൂടി ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇത് ശ്രദ്ധിക്കും, തമ്പ് എന്ന് പറഞ്ഞാൽ
കണ്ടക്ടറിൻ്റെ മോഷൻ പെരുവിരൽ ഓക്കെ ഫോർ ഫിംഗർ ചൂണ്ടുവിരൽ കാണിക്കുന്നത് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് മിഡിൽ ഫിംഗർ കാണിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ആയിരിക്കും ഇതാണ് ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത് ഓക്കെ ഇനി അവിടെ ഞാൻ ഒരു ഓർക്കാനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞത് നമുക്ക് തമ്പ് ഫോർ ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ ഇതാണ് രണ്ടെണ്ണം അപ്പോൾ നമുക്ക് തമ്പ് എഴുതുമ്പോൾ നമുക്ക് ലെറ്റർ എം എന്ന് വരും ഫോർ സോ എം ഫോർ മോഷൻ എന്ന് പറയാം ഓക്കെ മോഷൻ ഓഫ് ദി കണ്ടക്ടർ എം തമ്പിൽ നമുക്ക് ലെറ്റർ സ്പെല്ലിംഗ് എഴുതുമ്പോൾ എം എന്ന ലെറ്റർ ഉണ്ട് അത് മോഷൻ ഓഫ് ദി കണ്ടക്ടർ എന്ന് കൊടുക്കാം ഫോർ ഫിംഗർ എഫ് ഫോർ ഫീൽഡ് ഓക്കെ അങ്ങനെയാണെങ്കിൽ മിഡിൽ ഫിംഗറിൽ എം ഐ എന്നാണ് വരുന്നത് അല്ലേ അപ്പോൾ രണ്ടാമത്തെ ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെങ്കിൽ അത് അതിന് കാരണമാവുന്ന ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചോദിക്കും അങ്ങനെയാണ് മിഡിൽ ഫിംഗർ എന്ന് എം എന്ന് പറയുമ്പോൾ മോഷൻ എടുത്തുകൂടെയാണ് ഇല്ല കാരണം നമ്മൾ ഫസ്റ്റ് തമ്പിൽ എം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മോഷനാണെന്ന് ഓക്കെ അപ്പോൾ നമുക്ക് ജനറേറ്ററിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം കണ്ടക്ടർ മൂവ്മെൻറ്റ് ഫീൽഡിൻ്റെ മൂവ്മെൻറ്റ് അതിന് ശേഷമാണ് നമുക്ക് ആക്ച്വലി അവിടെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഓർക്കുക അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് ക്ലിക്കാവും എസ്പെഷ്യലി നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് എക്സാം ആണ് സോ ഇങ്ങനത്തെ ട്രിക്സ് ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ക്ലിയർ ആകും ഓക്കെ ഇനി ഇതിനകത്ത് രണ്ടാമത്തെ പറയുന്ന ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട് അതാണ് മോട്ടറിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ളത് ഓക്കെ സോ ഹിയർ നയൻത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ജനറേറ്ററിൻ്റെതാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10 ഓൾ ഡി സി മെഷീൻസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഡാഷ് നമ്മളൊരു എല്ലാ ഡി സി മെഷീൻസിനും ക്യാരക്ടറൈസ് ചെയ്യുന്നത് എന്ത് ഏത് പാർട്ടിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഫ്ലക്സ് ഓപ്ഷൻ ബി ബ്രഷസ് ഓപ്ഷൻ സി പാരലൽ പാത്സ് ഓപ്ഷൻ ഡി കമ്മ്യൂട്ടേറ്റർ അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ പറയുന്നത് കമ്മ്യൂട്ടേറ്ററാണ് ഓക്കെ ഓപ്ഷൻ ഡി കമ്മ്യൂട്ടർ ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11 ഫോർ ഹയർ വോൾട്ടേജ് ഡാഷ് വൈൻഡിങ് ഈസ് യൂസ്ഡ് അതായത് നമ്മൾ ഹയർ വോൾട്ടേജിൽ ഏത് ടൈപ്പ് വൈൻഡിങ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ എ ലാപ്പ് ഓപ്ഷൻ ബി വേവ് ഓപ്ഷൻ സി കോമ്പൻസേറ്റിംഗ് ഓപ്ഷൻ ഡി ഇക്വലൈസിങ് അപ്പോൾ നമ്മൾക്കിവിടെ ഹയർ വോൾട്ടേജ് അപ്ലിക്കേഷനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഹയർ വോൾട്ടേജ് അപ്ലിക്കേഷനിൽ നമുക്ക് വേവ് വൈൻഡിങ് ആണ് ഉപയോഗിക്കുന്നത് ലോ വോൾട്ടേജ് ഹൈ കറണ്ട് അപ്ലിക്കേഷനാണ് ലാപ്പ് വൈൻഡിങ് ഹൈ വോൾട്ടേജ് ലോ കറണ്ട് അപ്ലിക്കേഷനിലാണ് നമ്മൾ വേവ് വൈൻഡിങ് ഉപയോഗിക്കുന്നത് അത് രണ്ടുമാണ് എപ്പോഴും ഒരുമിച്ച് വരുന്നത് ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും ഓക്കെ അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വേവ് വൈൻഡിങ് ആണ് ഓക്കെ ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12 ലാപ്പ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഇൻ കേസ് വെൻ ഡാഷ് അതായത് നമ്മൾ എപ്പോഴാണ് എവിടെയാണ് ലാപ്പ് വൈൻഡിങ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ മോർ വോൾട്ടേജ് ആൻഡ് ലെസ് കറണ്ട് ഈസ് റിക്വയേർഡ് അതായത് നമുക്ക് കൂടുതൽ വോൾട്ടേജും കുറച്ച് കറണ്ടും ആവശ്യമുള്ള സ്ഥലത്ത് ഓപ്ഷൻ ബി മോർ കറണ്ട് ആൻഡ് മോർ വോൾട്ടേജ് ഈസ് റിക്വയർഡ് നമുക്ക് കൂടുതൽ കറണ്ട് വേണം കൂടുതൽ വോൾട്ടേജും വേണം അങ്ങനത്തെ കേസിൽ ഓപ്ഷൻ സി ലെസ് വോൾട്ടേജ് ആൻഡ് മോർ കറണ്ട് ഈസ് റിക്വയർഡ് നമുക്ക് വോൾട്ടേജും കുറവ് മതി കറണ്ട് കൂടുതൽ അത്തരം കേസിൽ ഓപ്ഷൻ ഡി ലെസ് വോൾട്ടേജ് ആൻഡ് ലെസ് കറണ്ട് ഈസ് റിക്വയർഡ് നിങ്ങൾക്ക് വോൾട്ടേജ് കുറവ് കറണ്ടും കുറവായ കേസിൽ അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ നമുക്ക് ലാപ്പ് വൈൻഡിങ് ആണ് സോ ലാപ്പ് വൈൻഡിങ് നമുക്ക് ലോ വോൾട്ടേജ് ഹൈ കറണ്ട് അപ്ലിക്കേഷനാണ് അത് അങ്ങനെയേ പഠിച്ചു വെക്കാം സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ലെസ് വോൾട്ടേജ് ആൻഡ് മോർ കറണ്ട് ഓക്കെ ഇതൊക്കെ ഞാനൊരു ചെറിയ ട്രിക്ക് പറയട്ടെ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ലാപ്പ് വൈൻഡിങ് അപ്പം നമുക്ക് ഒരുമിച്ച് ഒരേപോലെ അതായത് ഒരേ ഒരു ക്ലാസിഫിക്കേഷനിൽ നമുക്ക് വരുന്നത് ഒപ്പം വരുന്ന സംഭവമാണ് ലാപ്പ് വൈൻഡിങ് വേവ് വൈൻഡിങ് അപ്പം ലാപ്പ് വൈൻഡിങ് അപ്പോൾ നമുക്കൊരു വൈൻഡിങ് എന്ന് പറയുമ്പോൾ ഒരു വി എന്നൊരു വോയിസ് വരുന്നുണ്ടല്ലോ സോ അപ്പോൾ ആ വൈൻഡിങ് എന്നുള്ളതിൻ്റെ കൂടെ നമുക്ക് വോൾട്ടേജ് ആ ഒരു വോയിസ് വരുന്നത് വിചാരിച്ചെടുക്കുക അപ്പം ലാപ്പ് എന്ന് പറയുമ്പോൾ എൽ ഫോർ ലോ ഓക്കെ അപ്പോൾ ലോ വോൾട്ടേജ് ലാപ്പ് വൈൻഡിങ് അങ്ങനെ ഒരു ട്രിക്ക് ആലോചിച്ച് വെക്കുക ഓക്കെ അപ്പോൾ
ലോ വോൾട്ടേജ് ലാപ്പ് വൈൻഡിങ് ക്ലിയർ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇങ്ങനത്തെ ചെറിയ ചെറിയ ട്രിക്ക് ഓർത്ത് വെക്കുക. സോ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കത് നിങ്ങൾ എക്സാം ടൈമിൽ നിങ്ങൾക്കത് മൈൻഡിലേക്ക് വരും. ഓക്കെ, സോ ഹിയർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13. ദ എ, അതായത് ക്യാപിറ്റൽ ലെറ്റർ എ, ഇൻ ഇ എം എഫ് ഇക്വേഷൻ ഓഫ് ദ ഡി സി ജനറേറ്റർ സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. അതായത് നമ്മുടെ ഡി സി ജനറേറ്ററിൻ്റെ ഇ എം എഫ് ഇക്വേഷനിൽ എ എന്ന ലെറ്റർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻ എ, ദ നമ്പർ ഓഫ് ബ്രഷസ് ഇൻ ദ മെഷീൻ. നമ്മുടെ മെഷീൻസിലുള്ള നമ്പർ ഓഫ് ബ്രഷസ്, ബ്രഷിൻ്റെ നമ്പർ. ഓപ്ഷൻ ബി, നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇൻ ദ വൈൻഡിങ്. അതായത് നമ്മളെ വൈൻഡിങ് ഉണ്ടാവുന്ന നമ്പർ ഓഫ് പാരലൽ പാത്ത്. ഓപ്ഷൻ സി, നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ എ പാരലൽ പാത്ത്. ഒരു പാരലൽ പാത്തിൽ ഉണ്ടാകുന്ന കണ്ടക്ടറിൻ്റെ നമ്പർ, നമ്പർ ഓഫ് കണ്ടക്ടർ. ഓക്കെ, ഓപ്ഷൻ ഡി പറയുന്നത് ദ നമ്പർ ഓഫ് ആർമേച്ചർ കോയിൽ, ആർമേച്ചർ കോയിലിൻ്റെ നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇ എം എഫ് ഇക്വേഷൻ, ഒരു ജനറേറ്ററിൻ്റെ ഇ എം എഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇ ഇസ് ഈക്വൾ ടു 5ZN/60 × P/A ആണ്. ഓക്കെ, ഇതിനകത്ത് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ്, ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, എൻ എന്ന് പറഞ്ഞാൽ സ്പീഡ്. ഓക്കെ, ഇനി 60 ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദെൻ പി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ്, എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എ എന്ന ലെറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇൻ ദ വൈൻഡിങ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14. ഇഫ് ദ ഫ്ലക്സ് ഓഫ് എ ഡി സി ജനറേറ്റർ ഈസ് ഡബിൾഡ്, ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് വിൽ ബി ഡാഷ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾക്ക് ഒരു ഡി സി ജനറേറ്ററിൻ്റെ ഫ്ലക്സ് ഡബിൾഡ്, അതായത് ഡബിൾ ആക്കുകയാണെങ്കിൽ അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എങ്ങനെയാകാം? അപ്പോൾ ഫ്ലക്സിനെ ഡബിളാക്കി ഇ എം എഫ് എന്താകും? ഓപ്ഷൻ എ ഹാഫ്ഡ്, അതായത് ഹാഫ് ആകും. ഓപ്ഷൻ ബി ഡബിൾഡ്, ഇ എം എഫും ഡബിളാകും, ഇരട്ടിയാകും. ഓപ്ഷൻ സി 0 വോൾട്ട്, 0 വോൾട്ട് ആയിരിക്കും. ഓപ്ഷൻ ഡി സെയിം, ഒരു മാറ്റമല്ല, സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാം ഇ എം എഫിൻ്റെ ഇക്വേഷൻ ഇ ഇസ് ഈക്വൾ ടു 5ZN/60 × P/A ആണ്. നമുക്കവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താ, ഫ്ലക്സ് ഡബിളാക്കി, അതായത് ഒരു ഡി സി ജനറേറ്ററിൻ്റെ ഫ്ലക്സ് ഡബിളാക്കി, അതായത് നമ്മൾ ഇക്വേഷനിൽ 5 × 2 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ 5 × 2 × Z × N/60 × P/A. സോ നമ്മൾ ആ ടൂവിനെ ഔട്ടിലേക്ക് എടുക്കുമ്പോൾ 2 × 5ZN/60 × P/A, അതായത് നമുക്ക് ആ ഒരു സെക്ഷൻ എന്താ, നമ്മുടെ ഓൾറെഡി ഉള്ള ഇ എം എഫ് ഇ ആണ്. സോ നമുക്ക് ന്യൂ ഇ എം എഫ് എന്ന് പറയുമ്പോൾ 2 × E ആണ്. സോ എന്തായി, നമുക്ക് ഫ്ലക്സ് ഡബിളാക്കിയപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫും ഡബിളായി. സോ 14 ആൻസർ ഓപ്ഷൻ ബി, ഡബിൾഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 15. ഇഫ് ദ എമൗണ്ട് ഓഫ് ഫ്ലക്സ് ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ്, ദ സ്പീഡ് ഓഫ് ദി പ്രൈം മൂവർ ഈസ് ഡബിൾഡ്, ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് വിൽ ബി ഡാഷ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾക്കിവിടെ ഫ്ലക്സിൻ്റെ എമൗണ്ട് ഹാഫാക്കി കുറച്ചു, അതായത് പകുതിയാക്കി കുറച്ചു, എന്നാൽ സ്പീഡ്, ആ പ്രൈം മൂവറിൻ്റെ സ്പീഡ് ഡബിളാക്കി, ഇരട്ടിയാക്കി. അങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് എന്താകും? ഓക്കെ, അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ ഫ്ലക്സ് പകുതിയാക്കി കുറച്ചു, പക്ഷേ സ്പീഡ് ഇരട്ടിയാക്കി കൂട്ടി. ഒന്ന് കുറച്ചിട്ടുണ്ട്, മറ്റേത് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇ എം എഫ്, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താകും? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹാഫ് ആയിട്ടുണ്ടാകും, ഓപ്ഷൻ ബി ഡബിൾഡ്, ഡബിൾ ആയിട്ടുണ്ടാകും, ഓപ്ഷൻ സി 1/4, അതായത് കാൽ ഭാഗമായിട്ടുണ്ടാകും, ഓപ്ഷൻ ഡി സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇ എം എഫ് ഇക്വേഷൻ 15th ഇ എം എഫ് ഇക്വേഷൻ ഈസ് ഈക്വൾ ടു 5ZN/60 × P/A. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ 5 ഫ്ലക്സ് പകുതിയാക്കി, അതുകൊണ്ട് 5 എന്ന് പറഞ്ഞാൽ 5/2 ആയി.
സ്പീഡ് ഡബിളാക്കി. സോ എൻ എന്നാൽ 2 × n. ഇനി നമ്മളിത് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഇ ഡാഷ് ഇസ് ഈക്വൾ ടു 5 ÷ 2 × z × 2 × n ÷ 60 × p/a. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ നോക്ക്, താഴെയും ഒരു 2 ഉണ്ട്, മുകളിലും ഒരു 2 ഉണ്ട്. സോ 2 മുകളിലും താഴെ 2 വന്നുള്ള അത് ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, സോ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി? 5 ZN/60 × p/a എന്ന് തന്നെ കിട്ടി. അതായത് നമുക്ക് ഒറിജിനൽ ആദ്യമുള്ള ഇ തന്നെ, ഇൻഡ്യൂസ്ഡ് EMF തന്നെ. സോ നമുക്ക് 15 കറക്റ്റ് ആൻസർ, അതായത് ഫ്ലക്സ് പകുതിയാക്കി സ്പീഡ് ഇരട്ടിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേറെ മൊത്തമായിട്ട് ഇൻഡ്യൂസ്ഡ് EMF ചേഞ്ച് ഒന്നും വരുന്നില്ല. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, സെയിം. ഓക്കെ, ദൻ നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 16. ഇഫ് ആൻ ആർമേച്ചർ വിച്ച് വാസ് വൗണ്ട് ഫോർ 2-pole ലാപ്പ് വൈൻഡിങ് ടു നൗ റീവൗണ്ട് ഫോർ 2-pole വേവ് വൈൻഡിങ് ദ ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി ഡാഷ്. ഓക്കെ, ഇപ്പോൾ സിമ്പിളാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നതാണ് നമ്മൾക്ക് ആർമേച്ചറിൽ, അതായത് ഒരു 2-pole, 2 poles ഇവിടെ പറയുന്നത്. അപ്പോൾ ആ 2-pole മെഷീനിൻ്റെ ആർമേച്ചർ നമ്മൾ ലാപ്പ് വൈൻഡിങ്ങിലാണ് ഓൾറെഡി ആദ്യം വൈൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനെ ഇപ്പം റീവൈൻഡ് ചെയ്തിട്ടുണ്ട്. പോൾ റീവൈൻഡ് ചെയ്തിട്ട് വേവ് വൈൻഡിങ്, അതായത് അതേ 2-pole മെഷീൻ തന്നെ റീവൈൻഡ് ചെയ്തിട്ട് വേവ് വൈൻഡിങ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെയായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡബിൾഡ്, ഇരട്ടിയാകാം. ഓപ്ഷൻ ബി ഹാഫ്ഡ്, പകുതിയാകാം. ഓപ്ഷൻ സി സെയിം. ഓപ്ഷൻ ഡി സീറോ. അപ്പോൾ ഇതെന്താണെന്നാണ്, എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 16 ദിവസം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് പോൾസ് പി, അതെന്താ 2 ആണ്. ഓക്കെ, ഇനി ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. ലാപ്പ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എ എന്ന് പറയുന്നത് ഈക്വൽ ടു പി ആയിരിക്കും. അതായത് സിംപ്ലക്സ് ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സിംപ്ലക്സ് ഉണ്ട്, ഡ്യൂപ്ലക്സ് ഉണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് സിംപ്ലക്സ് വൈൻഡിങ് ആണെങ്കിൽ ആ എ ഇസ് ഈക്വൾ ടു പി മാത്രം, അതായത് പിൻ്റെ കൂടെ വേറെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും വരുന്നില്ല, പി ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ സിംപ്ലക്സ് ലാപ്പ് വൈൻഡിങ് ആണ്. അപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് ഏത് ടൈപ്പ് സിംപ്ലക്സ് ആണോ ഡ്യൂപ്ലക്സ് ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നോർമലി നമ്മൾ സിംപ്ലക്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പം നമുക്ക് ഇക്വേഷൻ എ ഈക്വൾ ടു പി ആണ്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് പാരലൽ പാത്ത് എ ഈക്വൾ ടു നമ്പർ ഓഫ് പോൾസ് ആണ് ഈ കേസിൽ. ഓക്കെ, അപ്പം നമുക്ക് അവിടെ എന്താകാം, ആ പിയും എയും സെയിം ആയതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ആയിപ്പോവും. സോ നമുക്ക് ഇക്വേഷൻ ഇ ഇസ് ഈക്വൽ ടു 5 ZN/60 × p/a. പിയും എയും സെയിം ആണ്, സോ അത് രണ്ട് ക്യാൻസൽ ആയിപ്പോവും. സോ ഫൈനൽ ഇക്വേഷൻ ഇ ഈക്വൾ ടു 5 ZN/60 എന്ന് മാത്രം വരും. ഓക്കെ, ഇനി ഇഫ് വേവ്, ഇനി വേവ് വൈൻഡിങ് ആണെങ്കിൽ, വേവ് വൈൻഡിങ്ങിൻ്റെ പ്രത്യേകത, നമുക്ക് നമ്പർ ഓഫ് ഫോൾസ് എത്രയും ആയിക്കോട്ടെ പാരലൽ പാത്ത് ഈക്വൾ ടു 2 ആയിരിക്കും. സിംപ്ലക്സ് ആണെങ്കിൽ, ഡ്യൂപ്ലക്സ് ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ, അതായത് മൾട്ടിപ്ലൈഡ് ബൈ 2 വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സിംപ്ലക്സ് വേവ് വൈൻഡിങ് ആയതുകൊണ്ട് വേവ് വൈൻഡിങ്ങിൽ എപ്പോഴും പാരലൽ പാത്ത് എ ഈക്വൾ ടു 2 ആണ്. ഓക്കെ, സോ നമുക്കവിടെ എയ്ക്ക് പകരം നമ്മൾ വാല്യൂ 2 കൊടുക്കും. പിന്നെ നമുക്കിവിടെ നമ്പർ ഓഫ് ഫോൾസ് പി ഈക്വൾ ടു 2 ആണ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് EMF ഇക്വേഷൻ എഴുതുമ്പോൾ ഇ ഡാഷ് ഇസ് ഈക്വൾ ടു 5 ZN/60 × p/a. ഓക്കെ, അപ്പോൾ നമുക്ക് പി ഈക്വൾ ടു 2 ആണ്, എ ഈക്വൾ 2 ആണ്. അപ്പോൾ നമ്മളത് ഇക്വേഷനിൽ 5 ZN/60 × 2/2 എന്ന് കൊടുത്തു. അപ്പം നമുക്ക് മുകളിലും താഴും 2 തന്നെയാണ് വന്നതോ, സോറി, അപ്പം സോ നമ്മൾ ആ 2 ക്യാൻസലായിപ്പോയി. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ 5 ZN/60 എന്ന് തന്നെ വന്നു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, അതായത് നമുക്ക് ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ വേവ് വൈൻഡിങ് ആയപ്പോഴും നമുക്കിവിടെ ഒരേ ഇൻഡ്യൂസ്ഡ് EMF തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മെയിൻ റീസൺ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് പോൾസ് 2 ആണ്, പി ഈക്വൾ ടു 2 തന്നത് കൊണ്ടാണ് ഈ ഒരു പ്രത്യേകത. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വ്യത്യാസം വരും, വാല്യൂ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് പോൾസ് 2 ആയതുകൊണ്ട് നമുക്കിവിടെ ലാപ്പ് വൈൻഡിങ്ങിലുണ്ടായിട്ടുള്ള ഇൻഡ്യൂസ്ഡ് EMF വേവ് വൈൻഡിങ് ആയപ്പോൾ, അതിനെ നമ്മൾ വേവ് വൈൻഡിങ് ആക്കിയപ്പോഴും നമുക്ക് ഒരേ EMF തന്നെയാണ് ഇൻഡ്യൂസ് ആയിട്ടുള്ളത്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സെയിം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17. ഇൻ സീരീസ് ജനറേറ്റർ ദ ആർമേച്ചർ ആൻഡ് ഫീൽഡ് വൈൻഡിങ്സ് ആർ കണക്റ്റഡ് ഇൻ ഡാഷ്.
സീരീസ് ജനറേറ്ററിൽ ഒരു ആർമേച്ചർ അതുപോലെ ഫീൽഡ് വൈൻഡിങ് ആർമേച്ചർ വൈൻഡിങ്ങും ഫീൽഡ് വൈൻഡിങ്ങും എങ്ങനെയാണ് കണക്റ്റ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ പാരലൽ, ഓപ്ഷൻ ബി സീരീസ്, ഓപ്ഷൻ സി ഷണ്ടഡ്, ഓപ്ഷൻ ഡി സീരീസ് പാരലൽ. സോ നമുക്ക് സീരീസ് ജനറേറ്ററാണ്. അപ്പോൾ സീരീസ് ജനറേറ്ററിനകത്ത് നമുക്ക് ആർമേച്ചർ വൈൻഡിങ്ങും നമ്മുടെ ഫീൽഡ് വൈൻഡിങ്ങും സീരീസ് ആയിട്ടാണ് കണക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സീരീസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 18. ദ ഷണ്ട് ജനറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. നമ്മൾ ഷണ്ട് ജനറേറ്റർ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ബാറ്ററി ചാർജിങ്, ഓപ്ഷൻ സി ട്രെയിൻസ് ആൻഡ് ട്രാംസ്, ഓപ്ഷൻ ബി ട്രെയിൻസ് ആൻഡ് ട്രാംസ്, ഓപ്ഷൻ സി ട്രാക്ഷൻ സപ്ലൈ, ഓപ്ഷൻ ഡി ആംപ്ലിഫിക്കേഷൻ. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചുള്ളത് ഷണ്ട് ജനറേറ്ററാണ്. ഷണ്ട് ജനറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടെ ഓപ്ഷൻ എ ആണ് ബാറ്ററി ചാർജിങ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19. ഓക്കെ, ഒരു മിനിറ്റ്, ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമുക്കിവിടെ ഷണ്ട് ജനറേറ്റർ, ബാറ്ററി ചാർജ് ഇതേപോലെ സെയിം വരുന്നതാണ് നമ്മുടെ ഷണ്ട് മോട്ടോർ. ഷണ്ട് മോട്ടോർ നമുക്ക് കോൺസ്റ്റൻ്റ് സ്പീഡ് അപ്ലിക്കേഷനാണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. ദ കോമ്പൗണ്ട് ജനറേറ്റർ ഹാസ് ബോത്ത് ഡാഷ് വൈൻഡിങ്സ്. അതായത് കോമ്പൗണ്ട് ജനറേറ്റർ നമുക്ക് ഏതൊക്കെ വൈൻഡിങ്സ് ആണ് ഉള്ളത്? ഓപ്ഷൻ എ സീരീസ് ആൻഡ് കോംപ്ലക്സ്, ഓപ്ഷൻ ബി സീരീസ് ആൻഡ് ഷണ്ട്, ഓപ്ഷൻ സി ഇൻ്റർപോൾ ആൻഡ് കോമ്പൻസേറ്ററി, ഓപ്ഷൻ ഡി സീരീസ് ആൻഡ് ഇൻ്റർപോൾ. അപ്പോൾ നമുക്ക് നോർമലി ഒരു കോമ്പൗണ്ട് ജനറേറ്റർ ഉണ്ടാകുന്നത് ഓപ്ഷൻ ബി ആണ്, സീരീസ് വൈൻഡിങ്ങും ഷണ്ട് വൈൻഡിങ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 20. ഇഫ് ദ തിക്നെസ് ഓഫ് ലാമിനേഷൻസ് ഓഫ് എ കോർ ഈസ് ഹാഫ്ഡ്, ദ എഡി കറണ്ട് ലോസസ് ബിക്കംസ് ഡാഷ്. അപ്പോൾ നമുക്ക് നമ്മുടെ മെഷീനിൻ്റെ കോറിൻ്റെ ലാമിനേഷൻ്റെ തിക്നെസ് ഹാഫാക്കി, പകുതിയാക്കി, അങ്ങനെയാണെങ്കിൽ എഡി കറണ്ട് ലോസ് എന്താകുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് എഡി കറണ്ട് ലോസ്. അതായത് എഡി കറണ്ട് കാരണം ഉണ്ടാകുന്ന ഒരു ലോസാണ് എഡി കറണ്ട് ലോസ്. അതായത് നമ്മൾക്ക് മെഷീൻസിൽ ഉണ്ടാകുന്ന മെയിനായിട്ട് രണ്ട് ലോസ്, ലോസുകൾ നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് കോർ ലോസ് അഥവാ കോൺസ്റ്റൻറ്റ് ലോസ്, ദെൻ കോപ്പർ ലോസ് അഥവാ വേരിയബിൾ ലോസ്. ഓക്കെ, ഇതിനകത്ത് കോൺസ്റ്റൻറ്റ് ലോസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് വേറെ പേരാണ് മാഗ്നറ്റിക് ലോസ്, അല്ലെങ്കിൽ അയൺ ലോസ്, അല്ലെങ്കിൽ കോർ ലോസ് എന്നൊക്കെ പറയും. ഓക്കെ, ഈ ലോസിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ കോർ ലോസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് ഹിസ്റ്റെറിസിസ് ലോസ് ആൻഡ് എഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് എഡി കറണ്ട് ലോസിൻ്റെ, ഐ മീൻ എഡി കറണ്ട് ലോസിൽ ഉള്ള മാറ്റം എന്താകും എന്നാണ്. നമ്മൾ ഒരു ലാമിനേഷൻ്റെ തിക്നെസ് മാറുമ്പോൾ ഈ എഡി കറണ്ട് ലോസിലുണ്ടാകുന്ന മാറ്റം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡബിളാകും, ഓപ്ഷൻ ബി ഹാഫ്ഡ്, ഓപ്ഷൻ സി റിമൈൻ സെയിം, ഓപ്ഷൻ ഡി 1/4. ഓക്കെ, അപ്പോൾ നമുക്ക് എഡി കറണ്ട് ലോസ് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. അതായത് ഡബ്ല്യു ഇ ഇസ് ഈക്വൽ ടു കെ ഇ ഇൻറ്റു ബി എം സ്ക്വയർ ഇൻറ്റു എഫ് സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ ഇൻറ്റു വി. ഇവിടെ നമുക്ക് കെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ്സ് കോൺസ്റ്റൻ്റ് എന്നാണ് പറയുക. ഓക്കെ, അതായത് ഒരു പ്രപ്പോർഷണലാണ് നമുക്ക് ആക്ച്വലി ഇവിടെ വരിക. എഡി കറണ്ട് പ്രപ്പോർഷണൽ ടു ബി സ്ക്വയർ എഫ് സ്ക്വയർ ടി സ്ക്വയർ വി എന്നാണ്. ആ ഒരു പ്രപ്പോർഷൻ എന്നുള്ള മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അവിടെ. സോ കെ ഇ എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺസ്റ്റൻ്റ്. ദെൻ ബി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി. ഓക്കെ, ദെൻ ടി എന്ന് പറഞ്ഞാൽ തിക്നെസ്. വി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, വി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് കോറാണ്, അല്ലാതെ വോൾട്ടേജ് അല്ല, വോളിയം ഓഫ് കോറാണ് വി. ഓക്കെ, ഇനി നമ്മൾക്കിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് തിക്നെസ്, ലാമിനേഷൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ആ കോറിൻ്റെ തിക്നെസ് പകുതിയാക്കി കുറച്ചു, അതായത് ടി എന്ന് പറഞ്ഞാൽ ടി ബൈ ടു ആയി. അങ്ങനെയാണെങ്കിൽ എഡി കറണ്ട് ലോസിന് എന്ത് മാറ്റാം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡബ്ല്യു ഇ ഡാഷ് ഇസ് ഈക്വൽ ടു കെ ഇ ഇൻറ്റു ബി എം സ്ക്വയർ ഇൻറ്റു എഫ് സ്ക്വയർ ഇൻറ്റു ടി ബൈ
2 ഓൾ സ്ക്വയർ ഇൻറ്റു വി. ഓക്കെ, അപ്പോൾ നമുക്ക് ടി സ്ക്വയർ സോറി ടി ബൈ ടു ഓൾ സ്ക്വയർ ആണ് വന്നത്. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു സ്ക്വയർ എന്ന് വരും. ഓക്കെ, രണ്ട് രണ്ടിലേക്കും പോകും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫൈനൽ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ തന്നെ, ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ടു സ്ക്വയറിൻ്റെ ആൻസർ 4 ആണ്. സോ നമുക്കിവിടെ ഇക്വേഷനിൽ കെ ഇൻറ്റു ബി എം സ്ക്വയർ ഇൻറ്റു എഫ് സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു വി എന്ന് വരും. സോ നമുക്ക് ആ മുകളിലുള്ള ടേം മൊത്തം നോക്കിയാൽ നമുക്ക് ഓൾറെഡി ഉള്ള നമ്മുടെ എഡി കറണ്ട് ലോസ് ആണ് ഡിവൈഡഡ് ബൈ 4. സോ ഡബ്ല്യു ഇ ഡിവൈഡഡ് ബൈ 4 വന്ന്. സോ നമുക്ക് കറക്റ്റ് ആൻസർ 1/4, അതായത് ഓൾറെഡി ഉള്ള എഡി കറണ്ട് ലോസിൻ്റെ 1/4 അല്ലെങ്കിൽ അതിൻ്റെ കാൽഭാഗമായിട്ട് കുറയും നമ്മൾ തിക്നെസ് ജസ്റ്റ് പകുതിയാകുമ്പോൾ. ഓക്കെ, അതായത് നമുക്ക് ഇക്വേഷനിൽ ടി സ്ക്വയർ വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ 20 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 1/4. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 21. ദ പോൾ വൈൻഡിംഗ് വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആർമേച്ചർ വൈൻഡിങ് ഈസ് കോൾഡ് ഡാഷ്. അതായത് നമുക്ക് ഒരു ആർമേച്ചർ വൈൻഡിങ്ങുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പോൾ വൈൻഡിങ്ങിന് പറയുന്ന പേര് എന്ത്? ഓപ്ഷൻ എ ഇൻ്റർപോൾ വൈൻഡിങ്, ഓപ്ഷൻ ബി ഷണ്ട് ഫീൽഡ് വൈൻഡിങ്, ഓപ്ഷൻ സി ഓക്സിലറി വൈൻഡിങ്, ഓപ്ഷൻ ഡി ഡാമ്പിംഗ് വൈൻഡിങ്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഇൻ്റർപോൾ വൈൻഡിങ് ആണ്. ഓക്കെ, അതായത് നമുക്ക് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് ആർമേച്ചർ വൈൻഡിങ്ങുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പോൾ വൈൻഡിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഇൻ്റർപോൾ വൈൻഡിങ്. അപ്പോൾ ഇൻ്റർപോൾ എന്താ, നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു മെയിൻ പോൾസിൻ്റെ ഇടയിൽ വരുന്ന പോൾസിനെയാണ് നമ്മൾ ഇൻ്റർപോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇൻ്റർപോൾസിലുള്ള വൈൻഡിങ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 22. ദ കോപ്പർ ലോസസ് ഓഫ് ദി ജനറേറ്റർ കോർ ആർ ഡാഷ്. അപ്പോൾ ഒരു ജനറേറ്റർ കോറിലുണ്ടാകുന്ന കോപ്പർ ലോസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആർമേച്ചർ കോപ്പർ ലോസ്, ഓപ്ഷൻ ബി ഷണ്ട് ഫീൽഡ് കോപ്പർ ലോസ്, ഓപ്ഷൻ സി സീരീസ് ഫീൽഡ് കോപ്പർ ലോസ്, ഓപ്ഷൻ ഡി ഓൾ ദി എബോവ്. നമുക്കൊരു ജനറേറ്റർ കോറിലുള്ള ഈ പറയുന്ന എല്ലാ കോപ്പർ ലോസുകളും ഉണ്ടാകാം. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഈസ് ഓൾ ദി എബോവ് ആണ്. അപ്പോൾ ഒരു ജനറേറ്റർ കോറിൽ നോക്കുമ്പോൾ നമുക്കൊരു ആർമേച്ചറിലൊരു കോപ്പർ ലോസ് വരാം, അതുപോലെ ഷണ്ട് ഫീൽഡിലൊരു കോപ്പർ ലോസ് വരാം, സീരീസ് ഫീൽഡിലും ഒക്കെ കോപ്പർ ലോസ് ആണ്. കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഐ സ്ക്വയർ ആർ ലോസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേര് വൈൻഡിങ് ലോസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇലക്ട്രിക് ലോസ് എന്ന് പറയും, ഐ സ്ക്വയർ ആർ ലോസ് എന്നും പറയും. അപ്പോൾ കോപ്പർ ലോസ് കാണാനുള്ള ഇക്വേഷനാണ് ഐ സ്ക്വയർ ആർ. ഇതൊരു വേരിയബിൾ ലോസ് ആണ്. ഓക്കെ, സോ നമുക്ക് ഈ എല്ലാ പാർട്ടിലും ഈ ഒരു ലോസ് ഉണ്ടാകാം. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ദി എബോവ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. എ ഡി സി ജനറേറ്റർ വിൽ ഹാവ് മാക്സിമം എഫിഷ്യൻസി ഇഫ് ദ വേരിയബിൾ ലോസസ് ആർ ഡാഷ് ദി കോൺസ്റ്റൻറ്റ് ലോസ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്കൊരു ഡി സി ജനറേറ്ററിൻ്റെ മാക്സിമം എഫിഷ്യൻസി കണ്ടീഷനാണ് ചോദിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം വേരിയബിൾ ലോസ് കോൺസ്റ്റൻറ്റ് ലോസിന് എങ്ങനെ റിലേഷൻ വരുമ്പോഴാണ് നമുക്കൊരു ഡി സി ജനറേറ്ററിൻ്റെ മാക്സിമം എഫിഷ്യൻസി എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മോർ ദാൻ കൂടുതലാകുമ്പോൾ, ഓപ്ഷൻ ബി ലെസ് ദാൻ കുറയുമ്പോൾ, ഓപ്ഷൻ സി ഈക്വൽ ആകുമ്പോൾ, ഓപ്ഷൻ ഡി നോട്ട് റിലേറ്റഡ് ടു റിലേഷൻ ഇല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഈക്വൽ ടു. അതായത് നമുക്കൊരു ഡി സി ജനറേറ്ററിൽ വേരിയബിൾ ലോസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ലോസ് ആകുന്ന സമയത്താണ് നമുക്ക് ആ ഒരു മെഷീനിൽ മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 24. ദ എഫക്ട് ഓഫ് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഓൺ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലക്സ് അണ്ടർ ദി മെയിൻ പോൾസ് ഈസ് ടേംഡ് ആസ് ഡാഷ്. അതായത് എഫക്ട് ഓഫ് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആർമേച്ചർ കണ്ടക്ടർ, അതായത് ആർമേച്ചർ കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ എഫക്റ്റ് ഓൺ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലക്സ് അണ്ടർ ദി മെയിൻ പോൾസ്. അപ്പോൾ ആ മെയിൻ പോൾസിൻ്റെ അണ്ടറിലുണ്ടാകുന്ന ഫ്ലക്സിന് ആ ഒരു ഫ്ലക്സിന് ആർമേച്ചർ കണ്ടക്ടറിലുണ്ടാകുന്ന ഫ്ലക്സിന് ഉണ്ടാകുന്ന എഫക്റ്റ്, അപ്പോൾ മെയിൻ പോൾ കാരണം ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള ആ ഒരു ഫ്ലക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷന് ആർമേച്ചർ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആർമേച്ചർ കണ്ടക്ടറിലുണ്ടാകുന്ന ഫ്ലക്സ്
ആ ഒരു ഫ്ലക്സിൻ്റെ എഫക്റ്റ്, ഇപ്പം ഈ മെയിൻ ഫ്ലക്സിന് മറ്റേ ഫ്ലക്സിനുണ്ടാകുന്ന ആ ഒരു എഫക്റ്റ് അതിനെ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ എ കമ്മ്യൂട്ടേഷൻ, ഓപ്ഷൻ ബി ബാക്ക് ടു സോറി ബാക്ക് ടോർക്ക്, ഓപ്ഷൻ സി ബാക്ക് ഇ എം എഫ്, ഓപ്ഷൻ ഡി ആർമേച്ചർ റിയാക്ഷൻ. എന്നിട്ട് പറയാം, ഓപ്ഷൻ ഓപ്ഷൻ എ കമ്മ്യൂട്ടേഷൻ, ഓപ്ഷൻ ബി ബാക്ക് ടോർക്ക്, ഓപ്ഷൻ സി ബാക്ക് ഇ എം എഫ്, ഓപ്ഷൻ ഡി ആർമേച്ചർ റിയാക്ഷൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആർമേച്ചർ റിയാക്ഷൻ. ആർമേച്ചർ റിയാക്ഷൻ്റെ ഡെഫിനിഷനാണ് ആ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദൻ നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 25. ദ ഫെയിലിയർ ഓഫ് കറണ്ട് ഇൻ റീച്ചിങ് ടു ഇറ്റ്സ് മാക്സിമം വാല്യൂ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വൈൽ അണ്ടർഗോയിങ് കമ്മ്യൂട്ടേഷൻ ഈസ് ബിക്കോസ് ഓഫ് ഡാഷ്. ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് ആ ഒരു ഫെയിലർ ഓഫ് കറണ്ട്, കറണ്ടിൽ ഉണ്ടാകുന്നൊരു ഫെയിലിയർ ഇൻ റീച്ചിങ് ടു ഇറ്റ്സ് മാക്സിമം വാല്യൂ, ആ കറണ്ട് അതിൻ്റെ മാക്സിമം വാല്യൂവിൽ എത്തുന്നതിലുണ്ടാകുന്ന ഒരു ഫെയിലിയർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എപ്പോൾ, വൈൽ അണ്ടർഗോയിങ് കമ്മ്യൂട്ടേഷൻ, ഒരു കമ്മ്യൂട്ടേഷൻ നടക്കുമ്പോൾ, അതായത് ആ കറണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിൻ്റെ മാക്സിമം വാല്യൂവിൽ എത്തുന്നതിലുണ്ടാകുന്ന ഫെയിലിയർ, അതായത് മാക്സിമമിൽ എത്തുന്നില്ല, അതിലൊരു ഫെയിലിയർ സംഭവിക്കുന്നുണ്ട്, അതിനുള്ള കാരണം എന്താണ്, അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ദ റിയാക്ടൻസ് വോൾട്ടേജ്, ഓപ്ഷൻ ബി ദ എയർ ഗ്യാപ്പ് ബിറ്റ്വീൻ കമ്മ്യൂട്ടേറ്റർ ആൻഡ് ബ്രഷ്, കമ്മ്യൂട്ടേറ്റർ ബ്രഷിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന എയർ ഗ്യാപ്പ് കാരണം, ഓപ്ഷൻ സി നോർത്ത് പോൾ ഓഫ് ഫീൽഡ് വൈൻഡിങ്, ആ ഫീൽഡ് വൈൻഡിങ്ങിന് നോർത്ത് പോളിൻ്റെ പ്രസൻസ് കാരണം, ഓപ്ഷൻ ഡി മോർ കറണ്ട്, അത് കൂടുതൽ കറണ്ട് വരും അതുകൊണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ പറഞ്ഞത് ഓപ്ഷൻ എ ആണ്, റിയാക്ടൻസ് വോൾട്ട്, അതിലുണ്ടാകുന്ന ആ ഒരു ചെറിയ ഒരു അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ, ആ കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ആ ഒരു റിയാക്ടൻസ് വോൾട്ടേജ് കാരണമാണ് ആക്ച്വലി ആ ഒരു കറണ്ട് ഇതിനെ മാക്സിമം വാല്യൂലെത്താതെ അവിടെ ഒരു ഫെയിലിയർ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ദ റിയാക്ടൻസ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഒരു ഡി സി ജനറേറ്റർ എന്ന ഒരു ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളെയും ടച്ച് ചെയ്തിട്ടൊരു 25 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. ഓക്കെ, താങ്ക് യു.